നമസ്കാരം ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിനും മനോബലത്തിനും മുന്നിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ട ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം ഭയപ്പാടോടെ നോക്കിക്കണ്ട യുദ്ധം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്ന് മുതൽ പതിനാറ് വരെ നീണ്ടുനിന്ന ഈ യുദ്ധമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ പിറവിക്ക് കാരണമായതെന്ന കാര്യം ഇന്ത്യക്ക് അഭിമാനിക്കാവുന്നതാണ് പാക് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ ജീവത്യാഗം ഇന്ത്യൻ സൈനികരെ ഓർക്കാനുള്ള ദിവസം ദിവസം കൂടിയാണ് ഡിസംബർ എന്ന വിജയ് വിജയ് ബംഗ്ലാദേശും ഇതേ ആഘോഷിക്കുന്നുണ്ട് ഇന്ത്യ പാക് ശേഷം കിഴക്കൻ മേഖലയിൽ പാക് ഭരണകൂടത്തിനെതിരെ ശക്തമായ ജനവികാരം പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയതാണ് ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിതിരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് മുതലാണ് പാക് സർക്കാരിനെതിരെ കിഴക്കൻ പാകിസ്ഥാനിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് പ്രതിഷേധം നടത്തിയവർക്കെതിരെയും പാക് സൈന്യം തിരിഞ്ഞതോടെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിഷയത്തിൽ പ്രതികരണം നടത്തിയെങ്കിലും അനുകൂല വന്നതോടെ ഇന്ത്യൻ സൈന്യം ഡിസംബർ പാകിസ്ഥാനുമായി തുറന്ന യുദ്ധത്തിലേക്ക് കടന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ ഇന്ത്യൻ പട്ടാളം തകർത്തതോടെ കിഴക്കൻ മേഖലയിൽ നിയന്ത്രണങ്ങൾ നിലനിർത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി ഓപ്പറേഷനിലൂടെ സൈനിക നീക്കം ആരംഭിച്ച ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്നിന് നേരിട്ടുള്ള സൈനിക ഇടപെടൽ ശക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തിന് എയർബേസുകൾ പാകിസ്ഥാൻ ആരംഭിച്ചതോടെയാണ് വ്യോമസേനകൾ സംയുക്തമായി തിരിച്ചടിച്ചതോടെ പാക് സൈന്യം പിന്തിരിയാൻ ആരംഭിച്ചു ജനറൽ ജഗ്ജിത് സിംഗ് അറോറയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈന്യം ശക്തമായ ഏറ്റുമുട്ടൽ നടത്തിയതോടെ യുദ്ധം അവസാനിപ്പിക്കേണ്ട സമ്മർദ്ദം പാക് ഭരണകൂടത്തിനുമേൽ ശക്തമായി വിദേശ രാജ്യങ്ങളിൽ നിന്നുണ്ടായ സമ്മർദ്ദവും പാകിസ്ഥാനും മേലുണ്ടായതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസിയും തൊണ്ണൂറ്റി മൂവായിരം സൈനികരും ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്ന് മുതൽ പതിനാറിന് ധാക്ക കീഴടക്കുന്നത് യുദ്ധം ത് ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പതിനഞ്ചായിരത്തി പത്ത് കിലോമീറ്റർ പ്രദേശം ഇന്ത്യൻ സേന പിടിച്ചെടുത്തു യുദ്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ ബംഗ്ലാദേശ് എന്ന രാജ്യം നിലവിൽ വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടെ തൊണ്ണൂറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇന്ത്യയിലെത്തിയെന്നാണ് റിപ്പോർട്ട് യുദ്ധത്തിൽ ബംഗ്ലാദേശിലെ മുപ്പത് ലക്ഷം സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുകയും നിരവധി സ്ത്രീകൾ പീഡനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലുടനീളം വിജയ് വാർഷികം ആചരിക്കുന്നുണ്ട് രാജ്യതലസ്ഥാനമായ രാജ്യതല സ്ഥാനമായ ഗേറ്റിൽ അമർ ജവാൻ ജ്യോതിയിലാണ് വാർഷികം ആചരിക്കുന്നത് മുൻനിര രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം ഇന്ത്യൻ സേനയുടെ മൂന്ന് വിഭാഗങ്ങളുടെയും തലവന്മാരും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യും അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് പോരാട്ടം നടന്നത് ശീത യുദ്ധത്തിന്റെ ഉച്ചസ്ഥായിലായിരുന്നു പാകിസ്ഥാൻ പാകിസ്ഥാൻ അമേരിക്കൻ ക്യാമ്പിൽ ദുരന്തത്തിലേക്ക് മനസ്സിലാക്കിയ അമേരിക്കയുടെ സെവൻ ഫ്ലീറ്റ് തങ്ങളുടെ ടാസ്ക് ഫോഴ്സ് ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു അന്ന് ഇന്ത്യയുമായി യഥാർത്ഥത്തിൽ സൈനികപരമായി ഇടപെടുക യു എസിന് ഉദ്ദേശമില്ലെന്ന സൈനിക ചരിത്രകാരന്മാർ വാദിക്കുന്നുണ്ടെങ്കിലും അത് ഇന്ത്യൻ സേനയെ ഭയപ്പെടുത്താനായിരുന്നു പശ്ചിമ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള കിഴക്കൻ പാകിസ്ഥാനിലെ പ്രദേശങ്ങൾ സ്വന്തമാക്കാൻ ഇന്ത്യൻ ദൃഢനിശ്ചയം ാലാണ് ഇടപെട്ടത് ഇതോടെ സോവിയറ്റ് നാവിക ശീതയുദ്ധത്തിന്റെ എല്ലാ സങ്കീർണതകളും നാടകങ്ങളും ഉപഭോഗത്തിലേക്ക് കൊണ്ടുവന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്